കാണിക്കാൻ പോവാണോ? കാണിക്കാൻ പോവാ. അയ്യോ, അല്ലാത്ത കാണിച്ചാ എനിക്കറിയില്ല. ഇല്ല, ജെറമൻ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആനകളെ നമ്മൾ കാണിക്കുള്ളൂ. ജെറമൻ അറിയാൻ പറ്റൂ, ഞാൻ ഉറപ്പുണ്ട്. റെഡി, വരുന്ന ഒന്ന് കണ്ടുനോക്കാം. ഇവിടെയാണ് കാണിക്കുന്നത്? ഇവിടെയാണ്. ഈ ആന ഇത് ഈരാറ്റുപേട്ട അയ്യപ്പനല്ലേ? പിന്നെ 30 വർഷം മുമ്പ് ആ വീട്ടിൽ പോയിട്ട്, 30 അല്ല, ഒരു 27-28 വർഷങ്ങൾക്ക് മുമ്പ്, ഈ പരവമ്പറമ്പിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയും, പരവമ്പറമ്പിൽ അയ്യപ്പൻ ആയിരുന്നു പേര്. പിന്നെയാണ് ഈരാറ്റുപേട്ട അയ്യപ്പനെ മാറ്റിയത്. എന്താ ഇതിന്റെ പ്രത്യേകത? കോടനാട് വീട്ടിലെ ആനയാണ്. കോടനാട് വീട്ടിൽ 77 ലേലം വിളിച്ച ആനയാണ്. അന്ന് ചെറിയ കുട്ടിയാനയായിട്ട് കൊണ്ടുപോയതാണ്. പലരും കൈമാറി ഇപ്പൊ പരവമ്പറമ്പിൽ അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത്. നാടൻ ആനയുടെ ഭംഗി, ഇത്രയും ഭംഗിയുള്ള ആന വേറെ ഉണ്ടോ? ഗനാനയില്ല. അതിന്റെ കൊമ്പ്, ചീള്, തലക്കുന്നി, മസ്തകം, പെരുമുഖം, അതിന്റെ തുമ്പിക്കേട്, ഇത് നല്ല വെളുത്ത നഖം, അമരം നാട, എല്ലാം നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കി. അയ്യോ, പേരെഴുതുന്നുണ്ടോ അപ്പുറത്ത്? ആ, ഇത് കറക്റ്റ് ആവുമ്പോഴേ എഴുതുള്ളൂ. ഓ, അങ്ങനെയാണോ? ജെറമന് കറക്റ്റ് പറഞ്ഞാലേ ഞങ്ങൾ എഴുതുള്ളൂ. അപ്പൊ ഇത് ഈരാറ്റുപേട്ട അയ്യപ്പനാണ്, ആന പ്രേമികൾക്ക് വേണ്ടി. അപ്പൊ നെക്സ്റ്റ് ആന. ഇത് മീനാടാനയാണോ? പെട്ടെന്ന് ഇതില് കാണുമ്പോ, ആഹാ, ഇത് ഇനിയിപ്പൊ ഇന്ദ്രസനാണോ? അത് എനിക്ക് കൊമ്പ് കാണുമ്പോ ഇന്ദ്രസൻ ആനയാണല്ലേ. ഗുരുവായൂർ ഇന്ദ്രസനാണോ? ഇത് ഒരുപാട് മുമ്പുള്ള ഫോട്ടോ ആണ്. ഇന്ദ്രസിന് കൊമ്പ് വലിപ്പം വന്നിട്ട് ഭയങ്കരതായില്ലേ? അതാണ് എനിക്ക് പെട്ടെന്ന് കിട്ടാത്തത്. കൊമ്പ് നോക്കിയാണ് കേട്ടോ, കാരണം ഞങ്ങൾക്ക് ആ ഇപ്പൊ കൊമ്പ് നല്ല വലിപ്പമായി കഴിഞ്ഞു. ആനക്ക് ഭയങ്കര വലിപ്പം. ഇതിന്റെ ഐഡന്റിറ്റി എന്താ മനസ്സിൽ? ഐഡന്റിറ്റി ഇന്ദ്രസൻ ആനക്കോട്ടയിലുള്ള ഏറ്റവും നല്ല ആനകളിലാണ്. ആ ചെവിയുടെ ഒക്കെ നല്ല, അതിന് നല്ല മതഗിരി എന്ന് പറയാ, നല്ല മതഗിരി, നല്ല വാൽ, നല്ല ചെവി, നല്ല വാൽ ചെവി. ആ മതഗിരിയുടെ കളറൊക്കെ കണ്ടില്ലേ, നല്ല പിങ്ക് കളറിലുള്ള, അത് നല്ല വീണെടുത്ത കൊമ്പ്, നല്ലതെല്ലാം ഒരുപാട്. അപ്പോ നെക്സ്റ്റ് നമ്മൾ പോവാണ്. അടുത്തത് പ്ലീസ് നോക്കണ്ട. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഭാരമുള്ള ആനയാണ് ഗുരുവായൂർ നന്ദൻ. ഗുരുവായൂർ ഏറ്റവും ഭാരമുള്ള ആനയാണ്. നല്ല ചുവന്ന മതഗിരിയാണ്, നല്ല ചുവന്ന മതഗിരിയാണ്, നല്ല ഭയങ്കര ബോഡി വെയിറ്റ് ആണ്. ആന എത്രയോ എനിക്ക് തോന്നുന്നു 6 ടണ്ണോ 7 ടണ്ണോ ആണ് വെയിറ്റ്. ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ ആനയാണ്. അയ്യോ, ഇത് ഇത് മേലല്ല, ഇത് ഒരു പഴയ, ഇല്ലല്ല ഇല്ലല്ല, ഇതൊരു പഴയ ഫോട്ടോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൊമ്പ് കണ്ടിട്ട് എനിക്ക് നമ്മുടെ അല്ല ബാഹുബലിയിലെ ഗവനിച്ച മറ്റേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അയ്യോ, ചിറക്കൽ കാളിദാസൻ ആണോന്ന് നോക്കും. ഇതും പഴയ ഫോട്ടോ ആണ് നിങ്ങൾ കാണിക്കുന്നത്? ചിറക്കൽ കാളിദാസ് എന്റെ കൂടെ അഭിനയിച്ച ആനയല്ലേ. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, നമ്മുടെ പട്ടാഭിഷേകത്തിൽ ഒരു ആനയോട്ടം ഉണ്ട്. ആനയോട്ടത്തിൽ എന്റെ ആനയുടെ തൊട്ടു പുറകോടുന്ന ആന ഈ ചിറക്കൽ കാളിദാസൻ ആണ്. വളരെ ചെറിയ ആനയാണ്.